ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല നാടനായിട്ട് പച്ചമാങ്ങ ഇട്ടിട്ട് എങ്ങനെയാണ് കൂട്ടാൻ വെക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോണത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ്. ഇത് രജയുടെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ. ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട. ഈ ഒരു കൂട്ടാൻ ഉണ്ടെങ്കിൽ തന്നെ നല്ല അസലായിട്ട് നമുക്ക് ചോറുണ്ണാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ മൺചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ മൺചട്ടിയിൽ വെക്കാം, നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ മാങ്ങ അതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പുളി അനുസരിച്ച് മാങ്ങയുടെ അളവ് തീരുമാനിക്കുക കേട്ടോ. അതുപോലെ തന്നെ 1 കഷ്ണം ഇഞ്ചിയും അതുപോലെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാങ്ങ നമ്മളത് പ്രത്യേകം നോക്കണം കേട്ടോ. പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ 1 മാങ്ങയൊക്കെ മതിയാവും. അപ്പോൾ ഇനി ഇത് നല്ലോണം തിളയ്ക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കല്ലുപ്പാണ് അമ്മയൊക്കെ ഇടുക. അപ്പോൾ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് അതൊന്ന് വേവട്ടെ. അപ്പോഴേക്കും ഞാനൊരു 1/2 കപ്പ് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി വയ്ക്കുക. നമുക്ക് നോക്കാം മാങ്ങ വെന്തോ എന്നുള്ളത്. മാങ്ങ വെന്തതിന് ശേഷമാണ് ഇനി നമ്മൾ അരപ്പ് ചേർത്തുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് നോക്കുക നമ്മൾ. എന്നിട്ട് മാങ്ങയൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. അതുപോലെ മാങ്ങയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അരച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ടില്ല. നല്ലോണം അരയണം പക്ഷേ കേട്ടോ. നല്ല വെണ്ണ പോലെ അരയണം. അപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പുളി നോക്കുക. പുളി ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം വേണം എന്നുണ്ടെങ്കിൽ പുളി അനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ അരപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് അരപ്പൊന്ന് വേവാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നല്ലോണം തിളയ്ക്കട്ടെ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കടുക് വറുത്തിടാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ചുവന്നമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-4 ചുവന്നമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ട് കടുകൊക്കെ ഒന്ന് നല്ലോണം പൊട്ടട്ടെ. പൊട്ടണ സമയത്ത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഒരു 3-4 ചെറിയ ഉള്ളി എടുത്തിട്ട് നല്ലോണം അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതൊരു ബ്രൗൺ കളറാവണം. ഏകദേശം ആ ഒരു കളറാവുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് ഈ ഒരു പാകമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കൂട്ടാനിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കൂട്ടാനാണിത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയൊക്കെ നല്ലോണം ചേർത്താം. കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെയാണ് നമുക്ക് നല്ല നാടനായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ. കഷ്ണമൊന്നും ഇങ്ങനെ കടിക്കില്ല. നമ്മൾ നല്ലോണം ഉടച്ചിട്ടാണ് മാങ്ങയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കൂട്ടാനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് അസലായിട്ട് കൂട്ടാൻ ഉണ്ടാക്കാം. വേറെ ഒന്നും തന്നെ വേണ്ട ചോറുണ്ണാനായിട്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.